ഡിയർ പേരൻസ്, നമ്മുടെ നവോദയയുടെ ക്ലാസ് ഇപ്പൊ തൽക്കാലം ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മളുള്ളത്. അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ക്ലാസ് കുറച്ച് റിഫ്രഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. എന്നാല് ആഗസ്റ്റിൽ ഒരു പക്ഷേ ക്ലാസ് വരാം എന്ന്, പരീക്ഷ വരാം എന്ന ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ മറ്റേ റീജിയൻ, കേരളം ഉൾപ്പെടാത്ത റീജിയണിൽ ആഗസ്റ്റ് 7 പരീക്ഷ വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടാണ് ഒരു റീജിയനിലെ പരീക്ഷ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പൊ ആഗസ്റ്റ് 1 ഒക്കെ ആകുമ്പോഴേക്കും സാധ്യമാണെങ്കിൽ അവർ ആഗസ്റ്റ് 7 പരീക്ഷ നടത്തി എന്ന് വരാം. വളരെ പെട്ടെന്ന് അവർ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും പരീക്ഷ നടത്തുകയും ചെയ്യും. അപ്പൊ അതിനുമുമ്പിലെ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള സാധ്യതകൾ അങ്ങനെയില്ല. അതുകൊണ്ട് പറ്റുന്ന പേരൻസ് നാളെ ഞാൻ ഉച്ചവരെ ട്യൂഷൻ സെന്ററിൽ ഉണ്ടാവും. പേരാവൂര് നമ്മൾ പഠിപ്പിച്ച സ്ഥലത്ത് ഞാൻ നാളെ രാവിലെ തൊട്ട് ഉച്ചവരെ ഉണ്ടാവും. 11 മണി തൊട്ട് 1 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ വന്ന് ടെക്സ്റ്റ് എടുക്കാം. അത് കുറച്ച് പിക്ചർ പ്രോബ്ലങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം കീറി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരാം. അത്യാവശ്യം പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ, പിക്ചർ പ്രോബ്ലം കഴിഞ്ഞതാണ്. എന്നാലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ടെക്സ്റ്റ് കയ്യിലില്ല എന്ന് തോന്നൽ വേണ്ട. ബാക്കി ഭാഗങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിക്ചർ മാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നാളെ വന്നിട്ട് വാങ്ങാം. മറ്റൊരു കാര്യം, നാളെ തൊട്ട് അവർക്ക് വേണ്ടി ഒരു ക്ലാസ് ഓൺലൈനിൽ തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ നവോദയ ക്ലാസ്സിലെ പല കുട്ടികളും സ്പോക്കൺ ഇംഗ്ലീഷിൽ ക്ലാസ്സിലുണ്ട്. അപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടി 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ക്ലാസ്, ക്ലാസ് നമ്പർ 1 എന്ന ലെവലിൽ നാളെ ആരംഭിക്കുന്നുണ്ട്. ആ ക്ലാസ്സും നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കും. 6 ക്ലാസ് ആവശ്യമായ, 8 ക്ലാസ് വരെ ആവശ്യമായ ഇംഗ്ലീഷ്, പൊതുവായ ഇംഗ്ലീഷും സ്പോക്കൺ ഇംഗ്ലീഷും പഠിക്കുന്നതിന്റെ ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ നമ്മൾ കുറെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തെങ്കിൽ ക്ലാസ് ഇടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട വന്നു. അപ്പൊ ക്ലാസ് തുടങ്ങുന്നത് 1 ക്ലാസ് തൊട്ടാണ്. അതുകൊണ്ട് പുതിയ നോട്ട്ബുക്ക് നിർബന്ധമായും രക്ഷിതാവ് വാങ്ങി കൊടുക്കണം. അതിന്റെ പൈസ നിങ്ങൾ പരിഗണിക്കരുത്. പഴയ നോട്ട്ബുക്കിൽ എഴുതരുത്. 200 പേജ് വരഞ്ഞ ഒരു നോട്ട്ബുക്കും 4 വരഞ്ഞ കടലാസും അവർക്ക് വാങ്ങിക്കൊടുക്കണം. ഒരു കോപ്പി ബുക്ക് വേണം. കോപ്പി ബുക്ക് അന്ന് വാങ്ങിയതുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. ക്ലാസ് എങ്ങനെയാണ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയുള്ളതാണ് എന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. പേരൻസ് നന്നായി ഇത് മനസ്സിലാക്കണം. ക്ലാസ് 30 മിനിറ്റാണ് ഓരോ സെഷനിലും ഉണ്ടാവുക. 3 മിനിറ്റ് കോപ്പി എഴുതുന്നതിന് വേണ്ടിയുള്ളതാണ്. കോപ്പി എഴുതുന്നത് എങ്ങനെ എന്ന് വിശദീകരിച്ചു തരും. അവരെ കോപ്പി എഴുതി അത് വാട്സപ്പ് ചെയ്തു തരണം. ആ സമയത്ത് തന്നെ കുട്ടികൾ ഉണ്ടാവണം. 2 റീഡിംഗ് സെഷനാണ്. വായിക്കാൻ അറിഞ്ഞുകൂടാത്ത കുട്ടികൾ തുടങ്ങി നന്നായി വായന ശീലിക്കുന്നതുവരെ വായന എന്ന ഭാഗം, അതാണ് 6 മിനിറ്റ്. റൈറ്റിംഗ്, കേട്ടാൽ എഴുതേണ്ടത് എങ്ങനെ എന്ന് പഠിക്കുന്നതാണ് 6 മിനിറ്റ്. ഓരോ ദിവസവും 5 പുതിയ വാക്കുകൾ ക്രിയാഭാഗത്തും 5 പുതിയ വാക്കുകൾ അല്ലാതെയും പഠിക്കേണ്ടതുണ്ട്. 10 വാക്കുകൾ പഠിക്കുന്നതിന് ഉള്ള സമയമാണ് ന്യൂ വേർഡ്സ് 5 മിനിറ്റ്. 5 മിനിറ്റ് ഗ്രാമർ ഉണ്ട്. 5 മിനിറ്റ് സ്പോക്കൺ ടിപ്സ് ഉണ്ട്. അങ്ങനെ ഒരു ക്ലാസ് 30 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. നിങ്ങളൊരു പ്രത്യേക സമയത്ത് കുട്ടിയെ കാണിക്കണം. ഞാൻ ഇത് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. നല്ല ഒരു സമയത്ത്, നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് വേണം കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ. ക്ലാസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ക്ലാസ് കഴിയുമ്പോൾ ഏതൊക്കെ കുട്ടികൾ കാണുന്നു എന്ന് വ്യക്തമായതിനു ശേഷം അവർക്ക് വേണ്ടി മാത്രമാണ് ക്ലാസ് ഞാൻ പിന്നീട് വിട്ടുതരിക. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അതിന്റെ ഫലം കിട്ടേണ്ടതാണ്. അതുകൊണ്ട് നിർബന്ധമായും ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ക്ലാസ് ചെയ്യണം. സ്പോക്കൺ നവോദയ ക്ലാസ്സിൽ ചേർന്ന കുട്ടികൾക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഫ്രീ ആയിട്ട് ഞാൻ വിട്ടുതരുന്നുണ്ട്. പൈസ കൊടുത്തില്ല എന്ന ലാഘവം കാണാതെ പൈസ കൊടുത്ത ഒരു കുട്ടിയുടെ അതേ തീവ്രതയോടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും വേണം. നവോദയ കുട്ടികളുടെ ബുക്ക് വാങ്ങാൻ ആകാവുന്നിടത്തോളം ആളുകൾ നാളെ വരാം. കുട്ടികളെ കൊണ്ടുവരേണ്ടതില്ല, റഷ് ആവണ്ട. നിങ്ങൾക്ക് 11 മണി തൊട്ട് 1 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് അത് വന്ന് വാങ്ങാവുന്നതാണ്. ഞാൻ അവിടെ ഓഫീസിലുണ്ടാവും. 1 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് വിടുക. ഓക്കെ, താങ്ക് യു പേരൻസ്. നമുക്ക് നാളെ ക്ലാസ് ആരംഭിക്കാം. നവോദയ ക്ലാസ് എല്ലാ ദിവസവും ഒരു
ക്വസ്റ്റ്യൻ പേപ്പർ ടിപ്പായിട്ടാണ്. അത് നാളെ നിങ്ങൾ ബുക്ക് വാങ്ങാൻ വരുമ്പോൾ ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. താങ്ക് യു.